നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്രം കേരളത്തിനെതിരെ കടുപ്പിക്കുന്നു. ലക്ഷദ്വീപ് കേരളത്തിൻ്റെ ഭാഗമല്ലെന്നും ഇത് കേന്ദ്രഭരണ പ്രദേശമാണ് എന്നും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രഫുൽ പട്ടേൽ. ഒരുപക്ഷെ കേരളവുമായുള്ള പൂർണ്ണബന്ധം വിച്ഛേദിക്കാൻ കേന്ദ്രം മടിക്കില്ല എന്നും ഇതിലടങ്ങിയിരിക്കുന്നു. 73 വർഷങ്ങളായി വികസനമില്ലാതെ കുഴയുകയാണ് ലക്ഷദ്വീപ്. അവിടെ വികസനമെത്തിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഞാൻ പ്രവർത്തിക്കുന്നതും ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി തന്നെ. ദ്വീപിൽ മദ്യം അനുവദിച്ചതുപോലും ടൂറിസം വളർത്തുവാൻ വേണ്ടി. ഇതിലൊന്നും വർഗീയതയില്ല. June 20 വരെ അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൽ തങ്ങും. June 20 കവരത്തി പോലീസ് ഐഷ സുൽത്താനിയെ ചോദ്യം ചെയ്യുന്നത്. ലക്ഷദ്വീപിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെയും കവരത്തിയിലെ കടലിലേക്ക് അഭിമുഖമായ ആശുപത്രിയുടെയുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തും. ദ്വീപിലെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ, അഗത്തി, മിനിക്കോയി, ആൻഡ്രോയ്ഡ്, കവരത്തി എന്നിവിടങ്ങളിലെ കടലിനോട് അഭിമുഖങ്ങളായുള്ള ആശുപത്രികളുടെ നിർമ്മാണം എന്നിവയൊക്കെ നേരിട്ട് മേൽനോട്ടത്തിലാക്കാനാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ നീക്കം. ലക്ഷദ്വീപിലെ പ്രധാന സ്ഥാനത്തു നിന്ന് 500 കിലോമീറ്ററുകളോളം അകലെയാണ് ഈ ദ്വീപുകൾ. ലക്ഷദ്വീപിനെ സ്വയം പര്യാപ്തമാക്കിയെടുക്കുകയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് പ്രഫുൽ പട്ടേൽ പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് മുന്നറിയിപ്പുകൾ കേരളത്തിനുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപ് നിവാസികൾ ആരോഗ്യകാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് കേരളത്തിലെ ആശുപത്രികളെയാണ്. അവരുടെ വാണിജ്യ വ്യവസായിക ആവശ്യങ്ങളെല്ലാം കേരളത്തിൽ നിന്നാണ് നിറവേറ്റപ്പെടുന്നത്. ഒരുപക്ഷെ അത്തരം നീക്കങ്ങളെല്ലാം ഇനി പൂർണ്ണമായി തടയപ്പെട്ടേക്കാം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെയും കേന്ദ്ര സർക്കാരിനെയും ഏറ്റവും ഒടുവിൽ ചൊടിപ്പിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ഫോൺ വിളിയാണ്. രാജ്യദ്രോഹ കേസിൽ ലക്ഷദ്വീപ് പോലീസ് പ്രതിയാക്കിയ ആ പ്രതിയുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നു. കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെയും എന്നെയും ഒക്കെ സന്ദർശിക്കണമെന്ന് ഈ പ്രതിയോട് ശിവൻകുട്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ലക്ഷദ്വീപ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഒരുപക്ഷെ തങ്ങൾ ഇടപെട്ട് ഇല്ലാതാക്കി തരാം എന്ന നിലയിലാണ് കാര്യങ്ങൾ. രാജ്യദ്രോഹ കേസിലാണ് ഐഷ സുൽത്താനയ്ക്കെതിരെ കവരത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരമൊരു രാജ്യദ്രോഹ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഐഷ സുൽത്താനയുമായി വി ശിവൻകുട്ടി നടത്തിയ ഫോൺ സംഭാഷണം അങ്ങേയറ്റം അപകടകരമാണെന്ന് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പറയുന്നു. വി ശിവൻകുട്ടി ഐഷ സുൽത്താനയ്ക്ക് നൽകിയത് പിന്തുണയും ആശംസയുമാണ്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്കുമേൽ കേന്ദ്ര സർക്കാർ ബയോ വെപ്പൺ പ്രയോഗിച്ചു എന്നായിരുന്നു ഐഷ സുൽത്താനിയുടെ പ്രസ്താവന. ഇതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് രാജ്യദ്രോഹമാണ്. സാമുദായിക സൗഹാർദ്ദം തകർക്കാനും രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാനുമുള്ള പരാമർശമാണ് ഐഷ സുൽത്താന് നടത്തിയത്. അതിനെതിരെ നിയമപരമായ നടപടികൾ എടുക്കേണ്ടത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്വം. അതുമാത്രമാണിപ്പോൾ കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപ് ഭരണകൂടവുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപ് കേരള ഭരണ പ്രദേശമല്ല, ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമാണ്, മറ്റൊരു സംസ്ഥാനമാണ്. കേരളത്തിലെ ഒരു മന്ത്രി മറ്റൊരു സംസ്ഥാനത്തിലെ പോലീസ് കേസിൽ ഇടപെടുന്നത് ഭരണഘടന വിരുദ്ധമാണ്. മുഖ്യമന്ത്രിയെയും തന്നെയും കണ്ടാൽ ലക്ഷദ്വീപ് പോലീസിൽ നിന്ന് രക്ഷിക്കാമെന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി ഐഷ സുൽത്താനിയോട് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന മന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസിൽ ഇടപെട്ടത് കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP നേതാക്കൾ കേരള ഗവർണറെ കണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും ഇതൊരു ഭരണഘടനാ ലംഘനമാണെന്നും അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. രാജ്യദ്രോഹ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു പ്രതിയുമായി സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ബന്ധമുണ്ട് എന്നാണ് ഇവർ പരാതിയിൽ സൂചിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കുമ്മനം രാജശേഖരൻ കൊളുത്തിയെത്തി വളരെ വേഗം കത്തിയാളുകയാണ്. ഇന്നലെ BJP നേതാവ് സന്ദീപ് ബജസ്പതി പറഞ്ഞത് ശിവൻകുട്ടിക്കെതിരെ നിയമ നടപടികളുമായി BJP മുൻപോട്ട് പോകുമെന്നാണ്. BJPയിലെ മറ്റു നേതാക്കളൊക്കെ ഇത് ആവർത്തിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐഷ സുൽത്താനിയുടെ പേര് പറഞ്ഞില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. വി ശിവൻകുട്ടി പരസ്യമായി ഐഷ സുൽത്താനയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടും മുഖ്യമന്ത്രി തങ്ങളുടെ നയം വ്യക്തമാക്കിയില്ല. കാരണം മുഖ്യമന്ത്രിക്കറിയാം ഇത് അപകടമുള്ള ഒരു കേസാണെന്ന്.
CPI 15 വക്കീലന്മാരെ ഐഷ സുൽത്താന് വേണ്ടി അണിനിരത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരൊക്കെ രാജ്യത്തെയല്ലേ വെല്ലുവിളിക്കുന്നതെന്ന് ഒരു കൂട്ടർ ചോദിക്കുന്നു. ഇതിനിടയിൽ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഐഷ സുൽത്താനയ്ക്കെതിരെ രംഗത്തെത്തി. ഐഷ സുൽത്താനയ്ക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നാണ് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ നടപടി ശരിയാണ്. ഐഷ സുൽത്താനയുടെ ലക്ഷദ്വീപ് പ്രതിഷേധം ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ലക്ഷദ്വീപിലെ BJP ഘടകത്തോട് സംസാരിക്കുന്നതിനിടയിലാണ് അബ്ദുള്ളക്കുട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചത്. നേരത്തെ BJP അബ്ദുള്ളക്കുട്ടിക്കുമെതിരെ ഐഷ സുൽത്താന കളത്തിലിറങ്ങിയിരുന്നു. തന്നെ ലക്ഷദ്വീപിൽ തളച്ചിടുകയാണ് അബ്ദുള്ളക്കുട്ടിയുടെ ലക്ഷ്യമെന്നാണ് ഐഷ സുൽത്താന പ്രതികരിച്ചത്. ഗൂഢാലോചന സമയത്ത് അള്ളാഹു കൊണ്ടുതന്ന അവസരമാണെന്നാണ് അവർ പറഞ്ഞതെന്നും തന്നെ ഒറ്റപ്പെടുത്തുക മാത്രമാണ് ഈ കേസിന്റെ അടിസ്ഥാനമെന്നും ഐഷ ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാരും കേന്ദ്ര BJP ഒരുമിച്ച് തന്നെയെന്ന് വ്യക്തം, ഒപ്പം അഡ്മിനിസ്ട്രേറ്ററും. അതുകൊണ്ട് തന്നെയാണ് AP അബ്ദുള്ളക്കുട്ടിയുടെ വാക്കുകൾക്ക് ഇത്ര മൂർച്ചയേറുന്നതും. ഒരാഴ്ച ഇനി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൽ തന്നെ ഉണ്ടാവും. ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് പ്രഫുൽ പട്ടേൽ. ഇക്കുറി ഗോവയിൽ നിന്നും നേരിട്ടാണ് ലക്ഷദ്വീപിലേക്ക് പറന്നിറങ്ങിയത്. കൊച്ചിയിലെത്തി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം കവരത്തിയിലേക്ക് പറക്കുമെന്നായിരുന്നു പൊതുവെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതനുസരിച്ച് കോൺഗ്രസിലെ 3 MPs ഇദ്ദേഹത്തെ നേരിൽ കണ്ട് തങ്ങളുടെ പ്രതിഷേധമറിയിക്കാൻ അവിടെ കാത്തുനിന്നിരുന്നു. എന്നാൽ കേരളത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിലെത്തി. ഇനിയും ഒരുപക്ഷെ കേരളത്തെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടു തന്നെയാവും ലക്ഷദ്വീപുമായുള്ള കേന്ദ്രത്തിന്റെ ബന്ധം. ഇത് കേരളം അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഒരു വശത്ത് VShivankutty കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്തിന് തന്നെ കൂടുതൽ അബദ്ധമായി പോകുന്നു ലക്ഷദ്വീപിലുള്ള അമിത ഇടപെടലുകൾ. നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതുൾപ്പെടെ പല കാര്യങ്ങൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രഫുൽ പട്ടേൽ പറഞ്ഞത് ഇത്തരം കുപ്രചരണങ്ങൾ നടത്തുന്നത് കേരളമാണ് എന്ന്. കേരളത്തിലെ ചില മതമൗലികവാദികളാണ് പ്രഫുൽ പട്ടേലിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് ഇതിനകം തന്നെ BJP വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ നിലപാടുകളുമായി കേരള BJP ഇന്ന് മുതൽ കടക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. പ്രഫുൽ പട്ടേലിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷെ കേരളം പൂർണ്ണമായി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം. എടുത്തുചാട്ടം ആപത്തായി എന്ന് വേണം കരുതാൻ. ഒപ്പം VShivankutty എന്തൊക്കെ പണിയാണോ ഇനി കിട്ടാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.